സജ്ജിച്ചെറിയാൻ വെറുതെ വിടാൻ നിയമോപദേശം. നമുക്കറിയാം ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ച സജ്ജിച്ചെറിയാൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. പോലീസ് സ്വമേധയാ കേസെടുത്തില്ല, പക്ഷേ ഒരു നിയമവിദഗ്ധൻ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് മൂവ് ചെയ്തപ്പോഴാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ അന്വേഷണത്തിലേക്ക് നീങ്ങുകയും മന്ത്രിസ്ഥാനം രാജിവെക്കുകയെല്ലാം ചെയ്തു. ആ കേസ് സർക്കാർ തീർപ്പാക്കുന്നു എന്നുള്ളൊരു വാർത്തയാണെന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചത്. അതിശയം തോന്നിപ്പോയി. ഈ പോലീസും ഈ നിയമവിദഗ്ധരും നിയമ ഉപദേശകരെല്ലാം രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവർക്ക് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യമെന്താണെന്നോ സാധൂകരിക്കാനുള്ള മാർഗമെന്താണെന്നോ ആരൊക്കെയാണത് അത് പ്രവർത്തിയോഗത്തിൽ കൊണ്ടുവരേണ്ടതെന്നോ ഒരു ചുക്കും അറിയില്ല. ഇരുന്ന് നിയമോപദേശം കൊടുത്തേക്കാണ്. എന്തെങ്കിലും ചില്ലറ കിട്ടിയാൽ അത് വാങ്ങി പോക്കറ്റിലിട്ടുണ്ട് നിയമോപദേശം കൊടുക്കുന്നു. ഇവൻ്റെയൊക്കെ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവനൊക്കെ ഏത് കോളേജിൽ നിന്നാണ് എൽ എൽ ബി ഡിഗ്രി എടുത്തതെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിയമോപദേശം കൊടുക്കാനായിട്ടുള്ള ആ ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടോയെന്നുള്ളതാണ് നമ്മളറിയുന്നത്. എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ എ, ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പർ EK MTC 500/2015, ഫോർമലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ACSI, എസ്റ്റാബ്ലിഷ് 1990. എച്ച് ആർ ഐ ആണ് ഇന്ത്യയിൽ ഇതം പ്രഥമമായി ഭരണഘടനാ സോഷ്യലിസം നടപ്പിൽ വരുത്തണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന സംഘടന. എച്ച് ആർ ഐ ഇസ് എ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ഡിമാൻഡിംഗ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സോഷ്യലിസം ഇൻ ഇന്ത്യ. എച്ച് ആർ ഐ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം. എച്ച് ആർ ഐ ചാനൽ പി സി ജോസ് എച്ച് ആർ ഐ. ഞങ്ങളിന്ന് പറയാൻ പോകുന്നത് ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. മാതൃഭൂമി എന്നുള്ളൊരു പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ്. പല പത്രത്തിലും വന്നിട്ടുണ്ട്, പക്ഷേ അവർ മാതൃഭൂമി കുറച്ചുകൂടെ വളരെ സുതാര്യമായിട്ടത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വായിക്കാം ഇവിടെ. അത് നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തുക. ആ കേസും സർക്കാർ തീർപ്പാക്കുന്നു. ഭരണഘടനയെ വിമർശിച്ച് പ്രസംഗം. സജിച്ചെറിയാൻ്റെ പേരിലുള്ള കേസ് പോലീസ് അവസാനിപ്പിക്കുന്നു. പോലീസ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നവരെ സംരക്ഷിക്കാനാണ്. ഈ കാക്കി ചട്ടയെ അതിട്ടുണ്ട് സാധാരണക്കാരുടെ മേത്ത് മെക്കിട്ട് കയറാണ്. ഇതുപോലെയുള്ള ഉന്നതന്മാർ ഭരണഘടനയെ കൊല്ല ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംരക്ഷിക്കാനുമാണോ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തന്നുകൊണ്ടിരിക്കുന്നത്? യജമാനന്മാരായ ജനങ്ങൾ ശമ്പളം തരുന്നത്? ഭരണഘടനയെ വിമർശിച്ച് പ്രസംഗിച്ചതിന് മുൻമന്ത്രിയും MLA സജിച്ചെറിയാൻ്റെ പേരിലുള്ള കേസ് അവസാനിപ്പിക്കുന്നു. പോലീസിന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്. എന്തൊരു നിയമോപദേശമാണ്! ഒരാൾ കൊണ്ട് വാക്കാലുള്ള നിയമോപദേശത്തിന് 15 ലക്ഷം രൂപ കൊടുത്തു. കൊള്ളത്തലവൻ! ഇപ്പം ഇതിൻ്റെ നിയമോപദേശത്തിന് എത്രയാണ് കൈമടക്ക് കിട്ടിയെന്നാണ് നമുക്കറിയേണ്ടത്. കേസ് അവസാനിപ്പിക്കാനുള്ള നിയമോപദേശ വിശദാംശങ്ങൾ ചേർത്തുള്ള അപേക്ഷ തിങ്കളാഴ്ച തിരുവല്ല DYSP തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. ഇവർ നിയമോപദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസെല്ലാം ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ അടിമകളായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ അവർ പറയുന്ന മാതിരി കേൾക്കുള്ളൂ. പക്ഷേ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഇത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർ തരുന്ന നിയമോപദേശം വെച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു നിയമോപദേശത്തിൻ്റെ ആവശ്യമല്ല. ഇത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അല്ല, റെക്കോർഡിക്കലാണ്, അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വേറെ എവിഡൻസിൻ്റെ ആവശ്യമില്ല. ആ നിയമോപദേശം എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിരുമ്പോൾ മജിസ്ട്രേറ്റ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 219 രൂപ കേസെടുക്കും. തർക്കമില്ലാത്ത വിഷയമാണ്. കേസ് തെളിയിക്കാനാകില്ലെന്നും ഭരണഘടനയെ വിമർശിക്കാൻ പൗരനെന്ന നിലയിൽ അവകാശമുണ്ടെന്നുമാണ് ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ ACEAppen നിയമോപദേശം നൽകിയത്. ആ ACEAppenആണ്. ACEAppenക്ക് എത്ര കിട്ടി? 15 ലക്ഷം വാക്കാൽ ഉള്ള നിയമോപദേശം. അപ്പോൾ ഇതിന് 10-30 ലക്ഷം കിട്ടിക്കാണു അല്ലേ ACEAppen? തൻ്റെ എവിടെ നിന്നാണോ തൻ്റെ LLB സർട്ടിഫിക്കറ്റ് എടുത്ത്? ഇവിടെ ഒരു നിയമനിർമ്മാണ സഭയിലിരിക്കുന്നവർ ഭരണഘടനയെ തള്ളി പറയുമ്പോൾ, ഭരണഘടനയെ അവഹേളിക്കുമ്പോൾ അതിനെന്താണ് തെളിവെന്തിനാ? അതിനാ പറഞ്ഞ വാക്ക് മാത്രം മതിയല്ലോ, അത് വെച്ച് കേസെടുക്കാമല്ലോ. അതിന് താൻ എന്ത് നിയമോപദേശമാണ് കൊടുത്തത്? നിങ്ങൾക്കറിയാമോ ഭരണഘടനാ ലംഘനമാണ് നടക്കുന്നത് മുഴുവൻ. നിയമനിർമ്മാണ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയെ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ മാറ്റുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നവരാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MPമാരെല്ലാം. ഇവരത് ചെയ്യാതെ വരുമ്പോൾ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിയമോപദേശം കൊടുക്കേണ്ട താങ്കളെപ്പോലുള്ള ഒരു അഡ്വക്കേറ്റ് താങ്കൾ നിയമോപദേശം കൊടുത്തിരിക്കുന്നു. താങ്കൾ പബ്ലിക് പ്രോസിക്യൂട്ടറാണല്ലേ, അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ചെരുപ്പ് നോക്കിയായിരിക്കും. അപ്പോൾ തനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. തൻ്റെ പേരിലും കേസെടുക്കേണ്ടി വരും. താൻ കൊടുത്ത നിയമോപദേശം ഞങ്ങൾക്ക് ഒന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ നിയമോപദേശം കൊടുക്കുന്നുള്ളത്? ഭരണഘടനയെ വിമർശിക്കാൻ പൗരന്മാർക്ക് അധികാരമുണ്ട് ഇല്ലെന്നല്ല ഞങ്ങൾ വിമർശിക്കാം.
പക്ഷേ ഈ ഭരണഘടനയെ ലക്ഷ്യം സാധൂകരിക്കേണ്ടവർ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു നിയമോപദേശത്തിൻ്റെ ആവശ്യമില്ല. കോടതി ഡയറക്റ്റായിട്ട് കേസെടുക്കാം, സുവമോട്ടോ ആക്ട് അനുസരിച്ചിട്ട് കേസെടുക്കാം, ഒരു നിയമോപദേശത്തിൻ്റെ ആവശ്യമില്ല. ഈ നിയമോപദേശം ഈപ്പൻ തന്നിരിക്കുന്ന നിയമോപദേശം വെച്ചുകൊണ്ട് അവിടെ പെരുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിക്ക് മജിസ്ട്രേറ്റിനെതിരായിട്ട് ഐ പി സി 219 പ്രകാരം കേസെടുക്കും എന്ന് തർക്കമില്ലാത്ത വിഷയമാണ്. കേസെടുക്കാൻ നിർദ്ദേശിച്ച ജഡ്ജി സ്ഥലം മാറിപ്പോകുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നടപടികൾ അവസാനിപ്പിക്കാനാണ് നീക്കം. കേസെടുക്കാൻ നിർദ്ദേശിച്ച ജഡ്ജിയുടെ മുമ്പിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ കേസെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശിച്ച ജഡ്ജി പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ കടിച്ചു പാമ്പിനെ കൊണ്ട് വിഷ കളപ്പിക്കുക എന്നുള്ള തിയറിയാണ് ഈപ്പൻ കൊടുത്ത ഉപദേശം. 3 ജൂലൈ സി പി എം മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിലാണ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ്റെ വിവാദ പ്രസംഗമുണ്ടായത്. ഈ പാർട്ടി അണികൾക്ക് കൊടുത്ത ക്യാപ്സൂളായിരുന്നത് ഈ ഭരണഘടനയെ തള്ളിപ്പറയാം, കാരണം ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്നില്ലെന്ന് അവർക്കും അറിയാം. അപ്പോൾ ഭരണഘടനാപരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അണികൾ നാളെ ഒരു കാലത്ത് ചോദ്യം ചെയ്യരുതും, അതുകൊണ്ടാണ് അവർക്കൊരു ക്യാപ്സൂൾ രൂപത്തിൽ സജി ചെറിയാൻ കൊടുത്തത്. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ വിനയായി. മന്ത്രിയുടെ പേരിൽ കേസെടുക്കാൻ കീഴ്വൈപ്പൂർ പോലീസിന് നിർദ്ദേശം നൽകി ഈ പരാതി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊച്ചി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സജി ചെറിയാൻ്റെ വിവാദ പ്രസംഗമുണ്ടായത് ഹൈക്കോടതി അഭിഭാഷകനായ കൊച്ചി സ്വദേശി ബൈജു നോയലാണ് സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവല്ല കോടതിയിൽ പരാതി നൽകിയത്. ബൈജു നോവൽ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭരണഘടനയെ മാനിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഭരണഘടനയെ അധിക്ഷേപിച്ചപ്പോൾ അദ്ദേഹം ഒരു വക്കീലും സ്വമേധയാ കോടതി കേസെടുക്കാം, ആ അധികാരപരിധിയിലുള്ള മനുഷ്യരുടെ സ്വമേധയ കേസെടുക്കാവുന്നതാണ്. പക്ഷെ അതൊന്നും അവർ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനൊരു വക്കീൽ ഒരു നിയമോദ്ദേശം നിയമപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീൽ അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്തപ്പോഴത്തേക്കും അത് കോടതി അത് കേസെടുത്തു. മജിസ്ട്രേറ്റ് രേഷ്മ ശശിധരൻ മന്ത്രിയുടെ പേരിൽ കേസെടുക്കാൻ കീഴ്വായ്പൂർ പോലീസിന് നിർദ്ദേശം നൽകി. രേഷ്മ ശശിധരൻ എന്ന മജിസ്ട്രേറ്റാണ് കേസെടുത്തത്. അപ്പോൾ അവർ സ്ഥലം മാറിപ്പോവുകയാണ് ബുധനാഴ്ച, അതിനു മുമ്പ് തന്നെ അവരെ കൊണ്ട് പിടിച്ച് വിടാൻ ഇനി വരുന്ന വൈശേട്ടുമാർ ഇവരുടെ താളത്തിനൊത്ത് തുള്ളില്ല എന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ രേഷ്മ ശശിധരൻ ആ കേസ് തള്ളിക്കളയരുത്, ഇവർ കൊണ്ടുവരുന്ന നിയമദോഷവും വെച്ചുകൊണ്ടൊരു ചുക്കും ചെയ്തത് അത് ശക്തമായ നടപടിയെടുക്കും. കാരണം എങ്കിൽ മാത്രമേ നാളെ ഒരു കാലത്തൊരു എം എൽ എ അല്ലെങ്കിൽ എം പി അല്ലെങ്കിൽ മന്ത്രിക്ക് ഭരണഘടനയെ ഇതുപോലെ അധിക്ഷേപിക്കാൻ സാധിക്കാതെ വരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതുപോലെ ആവർത്തിക്കും, വീണ്ടും കയറിയിട്ട് ഇത് തന്നെ ഞങ്ങളെന്ത് ചെയ്ത് എന്ന് ചോദിക്കും. പക്ഷേ അത് ഞങ്ങൾ യജമാന്മാരെ ജനങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കേസെടുക്കേണ്ടത് കേസെടുക്കണം, വിസ്തരിച്ച് തീർക്കണം, വിസ്തരിച്ച് കൃത്യമായിട്ട് ഉള്ള തെളിവെടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞതാണോ ഇല്ലയോ, അതാണ് ആ പ്രൈമറി ക്വസ്റ്റ്യൻ. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. ആ കുറ്റകരമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ ചെയ്യണം. അത് സജി ചെറിയാനാണോ ഈ മോദിയാണോ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയനാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എം എൽ എ ആണോ എം പി ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ കണ്ണോടച്ച് നീതി നടത്തുക. അത് ഇവരിതുപോലെയുള്ള നിയമോപദേശം കൊണ്ടുവരും, കാരണം ഇവർക്ക് കാശ് കൊടുത്തു കഴിയുമ്പോൾ നിയമോപദേശം കൊടുക്കാനുള്ള വക്കീലും ഈ പ്രോസിക്യൂട്ടറെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാ, ഈ രാഷ്ട്രീയ കൊളതംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിയമോപദേശം കൊടുക്കാനാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരായ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വകുപ്പുകളാണ്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ് ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയതിനാണ് കേസെടുത്തത്. ആ വകുപ്പുകൾ വെച്ചാണ് കേസെടുത്തിരിക്കുന്നത്. സജി ചെറിയാൻ്റെ പേരിലെ കേസ് സർക്കാരിന് അധിക ബാധ്യതയുണ്ടാക്കുമെന്നും നിയമോപദേശത്തിൽ പറയുന്നു. സജി ചെറിയാൻ്റെ പേരിലുള്ള കേസിന് അധിക ബാധ്യത സർക്കാരിനെതിരെ ഉണ്ടാക്കുന്നത്, അത് സജി ചെറിയാൻ നോക്കിക്കോളും. സജി ചെറിയാൻ വന്നിരിക്കുന്ന കേസ് അദ്ദേഹം ചെയ്ത കുറ്റത്തിന് സർക്കാരിൻ്റെ ഞങ്ങളുടെ കാശെടുത്ത് കൊടുക്കേണ്ട കാര്യം തിരിക്കുന്നു. യജമാന്മാരെ ജനങ്ങൾ തരുന്ന കാശ് നിങ്ങൾക്ക് ഇതുപോലെ നിയമോപദേശം കൊടുക്കാനും നിങ്ങൾക്ക് ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനും നിങ്ങൾ കേസ് ഉണ്ടാക്കി കള്ള കേസൊക്കെ ഇല്ലായ്മ ചെയ്യാനൊന്നുമല്ല കേസ് ഉപയോഗിക്കേണ്ടത്. സർക്കാരിൻ്റെ അധിക ബാധ്യതയൊന്നും ഉണ്ടായില്ല, അത് സജി ചെറിയാൻ്റെ സ്വത്തിൽ നിന്ന് കണ്ടെടുത്താൽ മതി കേട്ടോ. നിയമോപദേശത്തിൽ പറയുന്നു ഭരണഘടനയെ വിമർശിക്കാനും അതിനോട് വിയോജിക്കാനും ഏതൊരു പൗരനും അവകാശമുണ്ട്. ഇല്ലെന്നാര് പറഞ്ഞു? ഭരണഘടനയെ വിമർശിക്കാനും അത് ഏതൊരു പൗരനും അവകാശമുണ്ട്. പക്ഷേ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിലിരിക്കുന്ന നിയമനിർമ്മാണത്തിൽ അതിൽ വേണ്ടി ശമ്പളം കൈപ്പറ്റുന്ന അല്ലെങ്കിൽ നിയമ ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിട്ട് ആ നിയമനിർമ്മാണം നടത്തേണ്ടവർ അതിനെ അധിക്ഷേപിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അല്ലെങ്കിൽ ഇത് വിമർശിക്കുക മാത്രമല്ല, വിമർശിക്കാം. ഇപ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു വകുപ്പെടുത്തിട്ട് ഇപ്പോൾ തന്നെ 47-ാം വകുപ്പ് അനുസരിച്ചിട്ട് മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവർ മദ്യം ഇത് ഉണ്ടാക്കിക്കൊടുത്ത് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വിമർശിക്കാം. അല്ലെങ്കിൽ 39 BC അനുസരിച്ച് ധനം ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ലെന്ന് പറയുന്നത് അത് ഇവർ ചെയ്യുന്നില്ല, നമുക്ക് വിമർശിക്കാം.
അല്ല അടിസ്ഥാന തത്വങ്ങളെ അല്ലെ ആ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, കോടതികൾക്കും സാധ്യമല്ല, പാർലമെൻറ്റിനും സാധ്യമല്ല, നിയമനിർമ്മാണ സഭകൾക്കും സാധ്യമല്ല. ആ ലക്ഷ്യത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്താം, അല്ലെങ്കിൽ അതിനുവേണ്ടി വിധികൾ പ്രസ്താവിക്കാം, അതൊക്കെ അത്രയേ പറ്റുള്ളൂ. ബോധപൂർവമുള്ള പരാമർശങ്ങളല്ല നടത്തിയത്, ബോധപൂർവങ്ങളല്ല പരാമർശങ്ങളല്ല നടത്തിയതെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്ത വ്യക്തിയാണ്. ആ ബോധമില്ലാത്ത വ്യക്തിനെ മന്ത്രിസഭയ്ക്ക് ഏറ്റിക്കിടത്തോണ്ട് ശമ്പളം കൊടുക്കേണ്ട കാര്യം തിരിക്കുന്നു, അല്ലെങ്കിൽ MLA എന്നുള്ള സ്ഥാനത്തിൽ നമ്മൾ ശമ്പളം കൊടുക്കേണ്ട കാര്യം തിരിക്കുന്നു. ബോധപൂർവം പറയാൻ പറ്റാത്തവരൊന്നും അങ്ങനെ സ്ഥാപനങ്ങളിൽ ഇരിക്കരുത്. ഒരു മണിക്കൂർ പ്രസംഗം മുഴുവൻ കേട്ടാൽ അത് വ്യക്തമാകുമെന്നും പറയുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു മണിക്കൂർ പ്രസംഗം മുഴുവനും ജഡ്ജിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ വാദങ്ങളൊക്കെ ഈ കംപ്ലയിൻറ്റ് കൊടുത്ത വക്കീലും അതുപോലെ തന്നെ ഈ പ്രോസിക്യൂട്ടറും ഒക്കെ വാദങ്ങൾ ഉന്നയിച്ചിട്ട് അത് ശരിയാണോ ഇല്ലയോ തെറ്റാണോ എന്ന് നിശ്ചയിക്കേണ്ടത് ജഡ്ജിയാണ്. അല്ലാതെ നിങ്ങളുടെ നിയമോദ്ദേശം കൊണ്ട് കേസ് പിൻവലിച്ചുകൊണ്ട് പോകാനൊന്നും അത് പറ്റില്ല. അങ്ങനത്തെ കേസല്ല ഇത്. കാരണം ഇത് രാജ്യവ്യാപകമായിട്ട് ഇന്ന് നടക്കുന്ന എല്ലാ അഴിമതിക്കും അക്രമങ്ങൾക്കും കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാൻ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾ പരിശ്രമിക്കുന്നത് മൂലമാണ്. ആരുമൂലം? ഇതുപോലെ നിയമനിർമ്മാണ സഭയിലും പാർലമെൻറ്റിലും ഇരിക്കുന്നവരൊക്കെ ഈ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ പിണിയാളുകളാണ്, രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്തവരാണ്. അവർക്ക് വീണ്ടും വീണ്ടും അത് പ്രോത്സാഹനം കൊടുക്കാൻ കോടതികൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം നിയമപരമായി തന്നെ കോടതികളോട് പ്രതികരിക്കും. ഇപ്പോൾ ഈ വക്കീൽ ഈ നിയമോദ്ദേശം കൊടുത്ത് വക്കീലിനെതിരെ കോടതി നടപടിയെടുക്കേണ്ടതാണ്. അയാൾ എന്തടിസ്ഥാനത്തിലാണ് നിയമിച്ചത് കൊടുത്തതെന്ന് നമുക്കറിയണം. കാരണം ഇദ്ദേഹം അധിക ബാധ്യത സർക്കാർ വരേണ്ട കാര്യം തിരിക്കുന്നു. ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾ അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വരുന്ന ചിലവുകൾ അയാൾ വഹിക്കണം. അല്ലാതെ സർക്കാരല്ല, സർക്കാർ എന്ന് വെച്ചാൽ ജനങ്ങളാണ്, ഞങ്ങളാണ്. ഞങ്ങൾ തരുന്ന പണമാണ് ഖജനാവിലേക്ക് വരുന്നത്, ടാക്സ് ആയിട്ട്. ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെയും തരുന്ന ടാക്സാണ് ഖജനാവിലേക്ക് വരുന്നത്. അത് നിങ്ങൾക്കിതുപോലെ പിന്നെ കുറ്റങ്ങൾ കൃത്യങ്ങൾ ചെയ്തിട്ട് നിയമോപദേശത്തിന് വേണ്ടി കൊടുക്കാനൊന്നും അല്ല. അത് ആര് കുറ്റം ചെയ്തു അവരതിൻ്റെ പിന്നെ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ വഹിച്ചോളാം. ശരിച്ചെറിയാൻ്റെ സ്വത്തുകളിൽ നിന്ന് കണ്ടെടുക്കുക. അദ്ദേഹത്തിനുണ്ടല്ലോ കണ്ടർമാന സ്വത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കയറിയ കാലഘട്ടങ്ങളിൽ തന്നെ ഇഷ്ടംമാതിരി ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേസ് അവസാനിപ്പിക്കാൻ CPM കൃത്യമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ നടത്തും. കാരണം അവരുടെ ഒരു അണിയുടെ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനേ അവർ നോക്കുള്ളൂ. അത് പാർട്ടിയുടെ ദൗത്യമാണ്, അവർ പാർട്ടി ചെയ്യും. പക്ഷെ അത് കോടതിയും ഈ പ്രോസിക്യൂട്ടറും അല്ല അത് ചെയ്യേണ്ടത് കേട്ടോ. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് കാണിച്ച് പോലീസിന് പരാതികൾ കിട്ടിയിരുന്നു. എന്നാൽ ആദ്യ രണ്ട് ദിവസം നടപടിയെടുത്തില്ല. പ്രസംഗത്തിൻ്റെ വീഡിയോയിൽ എഡിറ്റിംഗ് നടന്നോ എന്നറിയാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചെങ്കിലും ഫലം പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ ഫലം പുറത്തു വരുന്നതിന് മുമ്പ് ഇവിടെ നിയമോപദേശം തള്ളിക്കഴിഞ്ഞ് എന്ത് പറഞ്ഞിട്ട് കാജി കിട്ടിയപ്പോൾ ഈപ്പൻ എടാ പേരെന്താണ് ഈപ്പൻ AC.Eappen പ്ലീഡർ ഗവൺമെൻറ് ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ തന്നെയൊക്കെ ആരാടോ ജില്ലാ ഗവൺമെൻറ് പ്ലീഡറായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് ഇത്രയും നാൾ മേടിച്ച് ശമ്പളം മുഴുവൻ തിരിച്ചു കൊടുക്കണം. വീഡിയോയിൽ എഡിറ്റിംഗ് നടന്നോ എന്നറിയാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചെങ്കിലും ഫലം പുറത്തു വന്നില്ല. സജി ചെറിയാൻ രാജിവെച്ചെങ്കിലും പകരം മന്ത്രിയെ നിയമിക്കേണ്ടെന്നായിരുന്നു CPM നിലപാട്. എന്താണ് CPM നിലപാട് എങ്ങനെ വരാൻ കാര്യം? അവർക്കറിയാം ഈപ്പനെ മാതിരിയുള്ള ആൾക്കാരെ നിയമോദ്ദേശം മേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാർ ഇവരുടെ LC സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്ന ഒരു മൈഷട്ടിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിധി പറഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരം. അങ്ങനെയൊന്നും പോകാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ എന്നാണ് നിലപാട്, അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വലിയ പിന്നെ ഭരണഘടനാ വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞത് സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിട്ടുണ്ടെങ്കിലും അത് ക്രിമിനൽ കുറ്റമല്ല. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റമല്ല. ഇയാൾക്ക് എത്ര കൊടുത്തെന്നറിയില്ല കാളീശ്വരത്തിന്. തൻ്റെ കാളീശ്വരൻ താനൊക്കെ കൂടെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. മനസ്സിലായ തൻ്റെയൊക്കെ വിമർശനവും തൻ്റെ എന്തുവാ ദുർവ്യാഖ്യാനങ്ങൾ, ശരിയായ വ്യാഖ്യാനം ചെയ്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ഭരണഘടനയെ ഈ അവസ്ഥയിലെത്തിയിട്ട് തൻ്റെയൊക്കെ ഒരു പിന്നെ നിരീക്ഷണം. ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാവോ കാളീശ്വര? അതിലെങ്ങനെയാണ് ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കുന്നതിൻ്റെ ഭരണഘടനാ മാർഗങ്ങൾ അറിയാവുക. ഒരു ചുക്ക് അറിയാൻ പാടില്ല അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെയും പരിശോധിക്കേണ്ടിയിരിക്കും. തൻ്റെയും സർട്ടിഫിക്കറ്റൊക്കെ തന്നെ ഏത് കോളേജിൽ നിന്നാണ് ലോ കോളേജിൽ നിന്നാണ് LLB എടുത്തത് ഞങ്ങൾക്കറിയണം. പോലീസ് അന്വേഷിക്കേണ്ട വിഷയമല്ല. പിന്നെ ആരാണ് അന്വേഷിക്കേണ്ടത്? പാർട്ടി അന്വേഷിച്ചാൽ മതി, പാർട്ടി കോടതി അന്വേഷിച്ചാൽ മതി. താൻ എന്തുവാണോ പറയുന്നത്? മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഭരണഘടനയെ തള്ളിപ്പറയരുതായിരുന്നു. ആഹാ, അതറിയാമല്ലേ. അത് പക്ഷേ ഔചിത്യത്തിൻ്റെയും മനോഭാവത്തിൻ്റെയും പ്രശ്നമാണ്. എന്ത് ഔചിത്യം, എന്ത് മനോഭാവം? ശമ്പളം കൊടുത്ത് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഭരണഘടനയെ തള്ളിപ്പറയാനല്ല, ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്താനാണ്. അയാൾ അതൊന്നും ചെയ്യാതെ ഭരണഘടനയെ തള്ളിപ്പറയുമ്പോൾ അയാൾക്ക് ന്യായീകരിക്കാൻ വന്നിരിക്കണം. തനിക്കെത്ര കിട്ടിയോടോ അഡ്വക്കേറ്റ് കാളീശ്വരൻ? ഭരണഘടന മതഗ്രന്ഥം പോലെയല്ല, എങ്കിലും അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളോട് മന്ത്രിമാർക്ക് പ്രതിബദ്ധത ഉണ്ടായേ പറ്റൂ. ഈ ഒരു സ്ഥലത്തും കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ലേ വേണ്ട. ഇത് കേസെടുക്കണം, കേസെടുത്ത് ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കണമെന്ന് പറയേണ്ട കാളീശ്വരൻ രാജ് താൻ ഇതുപോലെ ഒരു സ്ഥലത്തും ഇല്ലാതെ രണ്ട് വള്ളത്തിൻ്റെ മില്ലിൽ ചവിട്ടിടും. അപ്പോൾ ഇതാണ് ആ വാർത്ത. നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഇതുപോലെ ഭരണഘടനാ ലംഘനങ്ങൾ നടത്തുന്നവർക്ക് നമ്മൾ ശിക്ഷിക്കാതെ പറ്റില്ല. ശിക്ഷിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഇനിയും ഉള്ളവർ അതുപോലെ ചെയ്യാതിരിക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ
ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻട്രാഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു 10-20 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. അത് ഭരണഘടന 39(b)(c) അനുസരിച്ച് നിയമനിർമ്മാണം നടത്താത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് നഷ്ടമാണ്. അത് തരാൻ ബാധ്യസ്ഥരാണ് ചീഫ് സെക്രട്ടറിയും പിണറായി വിജയനും BD സതീശനും ചേർന്ന് ഞങ്ങൾ ആലപ്പുഴ പിന്നെ ഇത് RDO-യോടടുത്ത് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് സീനിയർ സിറ്റിസൺ വെൽഫെയർ ആക്ട് അനുസരിച്ചും Article 14 അനുസരിച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് കേട്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അത് സാറ് നോട്ടീസ് ഓർഡർ ആയാൽ മതി. നോട്ടീസ് ഓർഡർ ആയിട്ട് അവർ വിവരം വിശദീകരണം തരണം. അവർ വിശദീകരണം തരുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വിധിക്കും. ഞങ്ങളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ ഞങ്ങൾ കേസ് തള്ളി, ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കണം. ഇപ്പോൾ പിന്നെ അവർക്ക് പറയാൻ പറ്റില്ല ഭരണഘടന 39(b)(c) എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ നിയമം നിർമ്മിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നിയമം നിർമ്മിച്ചില്ല രാജ്യദ്രോഹ കുറ്റമായിട്ട് വരും. നിയമം നിർമ്മിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അവർ ഇതാണ് ജനങ്ങൾ നിയമപരം അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനം നിയമപരമായിട്ട് പ്രവർത്തിക്കാൻ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാവരുടെ അഴിമതി നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്, ജുഡീഷ്യറി നന്നായാൽ അല്ലെങ്കിൽ പിന്നെ സംശുദ്ധമായാൽ മറ്റുള്ള എല്ലാ വകുപ്പുകളും സംശുദ്ധമാകും. അപ്പോൾ ഇപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിലേക്കാണ് ഈ കേസെടുത്ത മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്കാണ് അത് തള്ളണമെന്നും പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കണമെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ആ പിൻവലിക്കാൻ പറ്റുന്നൊരു കേസല്ല ഇത്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിൻവലിക്കാൻ മനുഷ്യമായിട്ട് ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫറായി പോയാലും റിട്ടയർ ചെയ്ത് പോയാലും ഉണ്ടാകും. കാരണം ഇന്ന് ജനങ്ങൾ ഭരണഘടനാ ബോധമുള്ളവരായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ എന്നും എല്ലാവരെയും പിന്നെ വിഡ്ഢികളാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ കരുതുന്നവരാണ് പമ്പര വിഡ്ഢികളെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.